ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് മെറ്റീരിയൽ ആണ്. നമ്മൾ പാർട്ട് ടുവിലെ ത്രികോണ പരപ്പളവ് ആദ്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, സമാന്തര വര വരയ്ക്കുന്ന രീതിയൊക്കെ നമ്മൾ അല്ലെ ബ്രിഡ്ജ് കോഴ്സിൽ അല്ലെ അതിന്റെ ഒന്നാമത്തെ ബ്രിഡ്ജ് കോഴ്സിൽ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രികോണ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗത്താണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സമാന്തര വരയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് എന്ത് വരുന്നുണ്ട്, ഇതിന്റെ ത്രികോണ ഭാഗം എന്ന് വരുന്നുണ്ട്. അവിടെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ താഴെ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക, ഹെഡിങ് മധ്യബിന്ദു. ഞാനൊരു വര വരച്ചു, ഇതിന് പേര് കൊടുത്തു എ ബി എന്ന പേര് കൊടുത്തു. എ ബിയുടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി, മധ്യത്തിലായിട്ട് എം അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എ എമ്മിന്റെ നീളവും എം ബിയുടെ നീളവും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ എ എം ഈക്വൽ ടു ബി എം. എ ബിയുടെ മധ്യബിന്ദു ആണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഏതാണ്, എ എം സമം ബി എം എന്ന് നമുക്ക് പറയാൻ പറ്റി. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനൊരു എന്ത് ചെയ്തു, എ ബിക്ക് ഒരു 12 സെന്റിമീറ്റർ കൊടുത്തു. അങ്ങനെയാണ് എ ബിയുടെ മധ്യബിന്ദു എം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലെ, ഇവിടെ എ എമ്മിയുടെ നീളം എത്രയാവും, ഇവിടെ 6 സെന്റിമീറ്റർ ആവും അല്ലെ, അതിന്റെ പകുതി നീളം അല്ലെ. എ ബിയും എ എമ്മും എം ബിയും തമ്മിൽ തുല്യം എന്ന് പറയുമ്പോൾ 12/2 എന്ന് പറഞ്ഞാൽ അപ്പോ എ എമ്മും എം ബിയും തമ്മിൽ എത്ര നീളാവും, 6 സെന്റിമീറ്റർ ആയി വരും. ഇനി നമ്മളൊരു അംശബന്ധം പഠിച്ചിട്ടുണ്ട്, താഴെ നോട്ട്ബുക്കിൽ എഴുത അംശബന്ധം. നമുക്കറിയാം എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. ഇതേപോലെ നമ്മൾ ഒന്നുകൂടി മാറ്റി എഴുതി അല്ലെ, എ ഈസ് ടു ബി സമം സി ഈസ് ടു ഡി ആണെങ്കിൽ അതിനെങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് എ ബൈ ബി സമം സി ബൈ ഡി. എ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ എ ബൈ ബി ഫോമിലെ എഴുതി, അപ്പോൾ നമുക്കിതിനെ എ ബൈ ബി സമം സി ബൈ ഡി എന്ന രീതിയിൽ എഴുതി. ഇതിനെ ക്രോസ് ആയി കഴിച്ചു, അപ്പൊ എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി എന്ന് എഴുതാം. അപ്പൊ എ ഡി സമം ബി സി അല്ലെ, എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി അഥവാ എ ഡി സമം ബി സി. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ, 4:8 എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ മാറ്റി എഴുതി, 4/8 ആക്കി എഴുതി. ഇനി 4:8 പറ്റുമല്ലോ, 4 എങ്ങനെ മാറ്റി എഴുതാ, 4 എന്ന് പറഞ്ഞാൽ 2/2, 8 എങ്ങനെ എഴുതാ അല്ലെ, നമുക്ക് എങ്ങനെ എഴുതാ അല്ലെ, 2 × 2 ആക്കി എഴുതാം. അല്ലെങ്കിൽ എങ്ങനെയും മാറ്റി എഴുതാം, 8 അല്ലെ, 4 നമുക്ക് എങ്ങനെ എഴുതാം, 1 × 4 ആക്കി എഴുതാം. 8 അല്ലെ, 2 × 4 വെക്കാം. അപ്പൊ ഇത് കൂടെ സുഖം, ഏറ്റവും ലാഭം ഈ 4 ഉം 4 ഉം വെട്ടിപ്പോയി 1 ആയി മാറി. അപ്പൊ മുകളിൽ 1 താഴെ 2, അപ്പൊ എങ്ങനെ മാറ്റി എഴുതി, 1:2 ആക്കി എഴുതി. അപ്പൊ ഈ അംശബന്ധം എങ്ങനെയാക്കിയത്, 1:2. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നതാണ്. ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം ത്രികോണ ഭാഗം എന്താണ്. ഞാനിവിടെ ഒരു ത്രികോണം വരച്ചു, എ ബി സി എന്ന ത്രികോണം. ഞാൻ ഈ മൂലയിൽ നിന്ന് കുറേ വരകൾ ഇങ്ങനെ വരച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വര മാത്രമാണ് എമ്മിലൂടെ കടന്നു പോയെന്ന് വിചാരിക്കാം. ഇപ്പോൾ എ ബിയുടെ മധ്യബിന്ദുവാണ് എം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എ എം സമം ബി എം എന്ന് പറയാൻ പറ്റി അല്ലെ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനൊരു ത്രികോണം വരച്ചു, 6 സെന്റിമീറ്റർ ഒരു വരയും, ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഞാൻ 4 സെന്റിമീറ്ററും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി എന്ന് പറഞ്ഞാൽ എത്രയാവും നമുക്ക് അല്ലെ, 3 സെന്റിമീറ്റർ വീതം. അപ്പൊ എ ഡി എന്ന് പറഞ്ഞാൽ 3, ബി ഡി എന്ന് പറഞ്ഞാലും 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടെത്തി കൂടെ, എങ്ങനെ നമുക്ക് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണാൻ പറ്റുക, എന്ത് സമവാക്യം അല്ലെ, 1/2 × പാദം ഇൻറ്റു ഉയരം. ഇവിടെ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, 6 സെന്റിമീറ്റർ ആണ് പാദം. ഉയരം എന്ന് പറയുമ്പോൾ ആരാണ് അല്ലെ, ഡി സി ആണ്. ഡി സി എത്രയാണ്, 4 ആണ്. എന്താണ് ഈ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദം 6 ഉയരം 4 ആണ്. അപ്പോൾ പാദം ഇവിടെ എ ബി ആണ്, ഉയരം എന്ന് പറയുമ്പോൾ ഡി സി ആണ്. അപ്പോൾ 1/2 × 6×4 അല്ലെ, 6×4 എന്ന് പറഞ്ഞാൽ 24 ചെയ്ത എത്രയാണ്, 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്, എ ഡി സിയുടെ പരപ്പളവ്. അപ്പൊ ഇത് ഇതിന്റെ അളവ് എത്രയും നമുക്ക് അല്ലെ, എ ഡിയുടെ അളവ് 3 ആണ്. അപ്പൊ ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് പറഞ്ഞാൽ പാദമിന്റെ ഉയരമാണ്. അപ്പൊ ഈ ത്രികോണത്തിന്റെ
പാദം എന്ന് പറയുമ്പോൾ ആരാണ്? മൂന്നാണ്. അപ്പൊ ഞാൻ ആ ത്രികോണം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെ ത്രികോണം വരച്ചു, ഇത് സി, ഇത് ഡി, ഇത് എ, ഇത് മൂന്ന്, ഇത് നാല് അല്ലെ. അപ്പൊ പാദം എ ഡിയും അല്ലെ, ഡി സി എന്ന ഉയരമാണ്. അപ്പൊ എങ്ങനെ എ ഡി? 1/2 ഇൻറ്റു 3×4. അപ്പൊ എത്ര ഡി? 3×4 എന്ന് പറഞ്ഞാൽ 12. 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 cm² സ്ക്വയറാണ്. ഇനി അടുത്ത് ഇവിടെ ഒരു ത്രികോണം കൂടി ഉണ്ട് അല്ലെ, ബി ഡി സി എന്ന ത്രികോണം ഉണ്ട്. അതിൻ്റെയും എന്ത് ചെയ്യാ, പരപ്പളവ് കാണ്. അപ്പോൾ ആ ത്രികോണം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു, ത്രികോണം ഇങ്ങോട്ട് മാറ്റി വരച്ചു, സി ഡി ബി എന്നത്. ഇതിൻ്റെ ഉയരം 4 അല്ലെ, അതേപോലെ പാദം 3. അപ്പൊ എന്താണ് അല്ലെ, 1/2 ബി ഡി ഇൻറ്റു ഡി സി ആണ് അല്ലെ. ബി ഡി എന്നാണ് പാദം, ഡി സി എന്ന ഉയരം. അപ്പോ 1/2 പാദം എന്ന് പറയുമ്പോൾ 3 ഡി സി എന്നാണ് ഉയരം 4. അപ്പോ 1/2 × 12, 1/2 × 12 അരിച്ചു കഴിഞ്ഞ തട്ടി 6 cm ആണ് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ രണ്ട് തൊട്ട് മുമ്പത്തെ രണ്ട് ത്രികോണത്തിന്റെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശം എന്ന് കാണുന്നത്, ഏത് ത്രികോണം? ത്രികോണം എ ഡി സിയുടെയും ത്രികോണം ബി ഡി സിയുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ പോവാണ്. നമുക്ക് കിട്ടി രണ്ടിന്റെയും ത്രികോണത്തിന്റെ പരപ്പളവ് 6. അപ്പോൾ 6 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1 അല്ലെ. 6 എങ്ങനെ മാറ്റിയതാ? 1×6 അല്ലെ. അപ്പോൾ തായും 1×6, ഈ 6 വെട്ടി ബാക്കി എന്തേ ഉള്ളൂ, 1:1 എന്ന രീതിയിലേക്കാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വശങ്ങൾ ഇവിടെ ആരൊക്കെയാണ്, എ ഡിയും അതേപോലെ അല്ലെ ബി ഡിയും ആണ് വരുന്നത്. എ ഡി എത്രയാണ്? 3. അതേപോലെ ബി ഡി എത്രയാണ്? അത് 3. അപ്പൊ 3:3 എന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറഞ്ഞാൽ ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധവും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും എന്താണ് ഇവിടെ തുല്യമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേറൊന്ന് ഇവിടെ നമ്മൾ ഡി വരച്ചത് എങ്ങനെയായിരുന്നു, മധ്യബിന്ദുവിലായിരുന്നു വെച്ചത് കൊണ്ടായിരുന്നു നമുക്ക് നമ്മളെ കണ്ടെത്തിയത്. ഇനി ഞാൻ ഈ ഡി എന്ന ബിന്ദു എന്ത് ചെയ്യാണ്, മധ്യത്തിലല്ലാത്ത രീതിയിൽ ചെയ്യാൻ പോവുക. അപ്പൊ ഞാൻ ത്രികോണം വരച്ചു, എ ബി സി ത്രികോണം. ഈ ത്രികോണത്തിന്റെ ഉയരം ഞാൻ എന്ത് ചെയ്തു, 4 cm എടുത്തു, നാർത്തെടുത്ത പോലെ തന്നെ ഞാൻ അതിനെ ഡി എന്ന് വിളിച്ചു. ഇനി ഞാൻ ഇവിടെ കട്ട് ചെയ്തത് ഇങ്ങനെ കൃത്യം മധ്യത്തിലല്ല, ചെരിച്ചിട്ടാണ് കട്ട്, അതിന് ഇ എന്ന് പേരും കൊടുത്തു. ഞാൻ എ ഇയുടെ നീളം എത്ര കൊടുക്കുകയാണ്, 2, ഇ ബിയുടെ നീളം എത്ര കൊടുക്കുകയാണ്, 4 കൊടുക്കുകയാണ്. ഞാൻ ഈ ത്രികോണത്തെ മാറ്റും. ഇനി നമ്മൾ ആദ്യം കണ്ടിരിക്കുകയാണ് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണാൻ പോവുകയാണ്. ആദ്യം ചെയ്യാൻ വന്ന് ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ ആരാണ്, എ ബി ആണ്. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അല്ലെ, ഡി സി ആണ്. അപ്പൊ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് സമം 1/2 എ ബി ഇൻറ്റു ഡി സി ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 പാദം എന്ന് പറഞ്ഞാൽ 6×4. 6×4 എത്രയാണ്? 24. 24/2 എന്ന് പറഞ്ഞാൽ 12 cm² ആയി വന്നു. ഇനി അടുത്ത് ഞാൻ ഈ ത്രികോണം സെലക്ട് ചെയ്യാൻ പോവാണ്. ഏത് ത്രികോണം? ത്രികോണം എ ഇ സിയുടെ ത്രികോണത്തിന്റെ പരപ്പളവാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ത്രികോണം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് നിന്ന് മാറ്റി വരച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി, സി ഇ എ, ഇത് 2 ആണ് അല്ലെ, ഇവിടെ സി. ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് അല്ലെ, ഇ സി അല്ല ഉയരം, അല്ല ഡി സി ആണ് ഉയരം ആലോചിച്ച് നോക്കുക. അപ്പൊ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, നമുക്ക് 4 ഉയരം വരുന്നത്. അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 പാദം എന്ന് പറഞ്ഞാൽ 2, ഉയരം എന്ന് പറഞ്ഞ ത്രികോണത്തിന് 4. അപ്പൊ എന്തായി, 1/2 × 8. അപ്പൊ എത്ര, 8/2 എന്ന് പറഞ്ഞാൽ 4 cm² ആണ്. ഒന്നുമില്ല, നമ്മൾ ആദ്യം എടുത്ത ത്രികോണം, ഇനി ഈ ത്രികോണമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പോയിട്ട് ഈ വരുന്ന ത്രികോണമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ത്രികോണത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. ഉയരം നമുക്ക് തന്നിട്ടുണ്ട്, ഈ ത്രികോണത്തിന്റെ ഉയരം 4 cm ആണ്. ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ 2 cm ആണ്. ഇനി അടുത്ത ത്രികോണം എതിർക്കുക, ത്രികോണം ബി ഇ സി എന്ന ത്രികോണം എടുക്കുക. അപ്പൊ ത്രികോണം ഏതാണെന്നുള്ളത്, ത്രികോണം ബി സി ഇ എന്ന് എടുക്കുക. അവിടെ പാദം എന്ന് പറയുമ്പോൾ ബി ഇ ആണ്, ഉയരം എന്ന് പറയുമ്പോൾ ഡി സി ആണ് അല്ലെ. ഇവിടെ മൊത്തം ഈ നീളമാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, 1/2 പാദം എന്ന് പറയുമ്പോൾ 4 × ഡി സി എന്ന് പറയുമ്പോൾ 4×4 = 16. 16 × 2 കൂടെ അരിച്ചു കഴിഞ്ഞാൽ 8 cm² ആണ്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ രണ്ട് ത്രികോണത്തിന്റെയും അംശബന്ധം ചെയ്യാൻ പോവാണ്. എന്താണ്, ത്രികോണം എ ഇ സിയുടെ പരപ്പളവിന്റെ അംശബന്ധം,
ത്രികോണം ബി സിയുടെ പരപ്പളവയുടെ അംശബന്ധം സമം എത്രയാണ്? നമുക്ക് ആദ്യം കിട്ടിയ പരപ്പളവ് എത്രയായിരുന്നു? നമുക്ക് 4 ആയിരുന്നു. രണ്ടാമത് 8 അല്ലെ. 4 എങ്ങനെ മാറ്റാ? 1 × 4. 8 എങ്ങനെ മാറ്റിയതാ? 2 × 4. 4 × 4 വെട്ടി അപ്പൊ 1:2 എന്ന അംശബന്ധത്തിലാണ് വന്നത്. ഇനി ഇതിന്റെ വശങ്ങൾ തമ്മിൽ അംശബന്ധം ചെയ്യാൻ പോവാണ്. ഇവിടെ വശങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? AE അതേപോലെ BE എന്നാണ്. ഇവിടെ AE എന്ന് പറഞ്ഞ 2, BE എന്ന് പറഞ്ഞ 4. അപ്പൊ 2 എങ്ങനെ മാറ്റാം? 1:2 ആക്കാം. 2 4 എങ്ങനെ മാറ്റിയതാ? 2:2. അപ്പൊ 2 × 2 വെട്ടിപ്പോയി. അപ്പൊ 1:2. അപ്പൊ വീണ്ടും കിട്ടിയെന്താ? ഈ ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെയായിരിക്കും അല്ലെ വശങ്ങളുള്ള അംശബന്ധവും. അപ്പൊ നമുക്ക് റിസൾട്ട് ആക്കി എഴുതി കൂടെ? അപ്പൊ എന്താ ചെയ്താ അല്ലെ താഴെ ചെയ്താ വശങ്ങളുടെ അംശബന്ധം സമം പരപ്പളവുടെ അംശബന്ധം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിസൾട്ട് ആയിട്ട് പഠിച്ചു വശങ്ങളുടെ അംശബന്ധം തന്നെയായിരിക്കും പരപ്പളവുടെ അംശബന്ധവും. അപ്പൊ ഞാനൊന്ന് കറക്റ്റ് ആക്കി എഴുതി. ഇതാണ് നമ്മുടെ ത്രികോണം കിട്ടിയത്. ഇതിന്റെ അല്ലെ ത്രികോണത്തിന്റെ പരപ്പളവുകൾ തമ്മിലുള്ള എ ആണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പൊ വശങ്ങൾ ഇവിടെ എ ആയിരിക്കും, ഇവിടെ വശങ്ങൾ എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ വശം A:B ആണെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും? A:B ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ഇവിടെ എ സെന്റിമീറ്റർ എന്ന് എഴുതരുത്. ഇവിടെ എന്താണ് അംശബന്ധങ്ങൾ തമ്മിൽ എന്തായിരിക്കും? തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ചൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഡി ബി ഡിയുടെ നീളം തന്നിട്ടുണ്ട്, ഡി സിയുടെ നീളം തന്നിട്ടുണ്ട്. അംശബന്ധം എഴുതുന്ന രീതി മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതൊന്ന് ചെയ്തു നോക്കി എനിക്കൊന്ന് അയച്ചു തരിക. ഓക്കെ, ശരിയല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ്? അപ്പൊ ഒരു ചിത്രത്തിൽ AB = 12 cm, AD = 4 cm ആയാൽ BD = 0.5 cm. AD:BD എന്താണ്? ത്രികോണം ADC, ത്രികോണം BDCയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? BDയുടെ നീളം എന്താണെന്നാണ്. അപ്പൊ BD ഇതാണ്. നമുക്ക് AB എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 12 തന്നിട്ടുണ്ട്. പിന്നെ AD എന്ന് പറഞ്ഞാൽ 4. അപ്പൊ BD കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ AB = എന്താ നമുക്കറിയാം? AD കൂടി ആര് കൂട്ടിയാൽ മതി? BD കൂട്ടിയാൽ മതി. AB എന്ന് പറഞ്ഞാൽ 12, AD എന്ന് പറഞ്ഞാൽ 4, കൂട്ടണം BD. അപ്പൊ BD = എന്തായി? 12 × 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 8 cm ആണ് ആര് വന്നു? BD എന്ന നീളം വന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? AD:BD, AD:BD അല്ലെ. അപ്പൊ AD നമുക്കറിയാം, AD അംശബന്ധം 4 ആണ്. AD നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി. BD അല്ലെ, AD 4 നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. BD നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 8 ആണ്. ഇതിന് ചെറുതാക്കി കഴിഞ്ഞാൽ 1:2 അല്ലേ? 4 എങ്ങനെ മാറ്റിയാ? 1:4 ആക്കി. 8 × 2 × 4. അപ്പൊ 4 × 4 വെട്ടി 1:2 എന്ന രീതിയിലേക്ക് മാറ്റി. അപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കിട്ടി. എത്രയാണ്? 1:2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ. ത്രികോണം ADCയുടെയും ത്രികോണം BDCയുടെയും പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം, അഥവാ ത്രികോണം ADCയുടെയും ത്രികോണം BDCയുടെയും പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം. നമുക്കറിയാം അല്ലെ, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെയായിരിക്കും ഈ ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധം. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 1:2 തന്നെയായിരിക്കും വരിക. അപ്പൊ താഴെ നിന്ന് എഴുതാ എന്താണ് അല്ലെ, ത്രികോണം ADCയുടെ പരപ്പളവ് അംശബന്ധം ത്രികോണം CDBയുടെ പരപ്പളവ് സമം. എന്താണ് ത്രികോണത്തിന്റെ പാദത്തിന്റെ അംശബന്ധം എന്ന് പറയാൻ പറ്റും. ത്രികോണത്തിന്റെ പാദത്തിന്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അല്ലെ? AD:BD ആണ്. AD:BD നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നത് എത്രയാണ്? 1:2 ആണെന്ന് കണ്ടെത്തി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ AB = 12 cm, ABയുടെ മധ്യബിന്ദുവാണ് D. AD = BD = രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, AD അംശബന്ധം BD എന്താണ്? ത്രികോണം ADC ത്രികോണം BDCയുടെ പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറഞ്ഞേ അല്ലെ, AB എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 അങ്ങനെയാണെങ്കിൽ AD എത്ര, BD എത്ര? നമ്മുടെ ചോദ്യത്തിൽ ABയുടെ മധ്യബിന്ദുവാണ് D എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ AB = 12 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അല്ലെ, ABയുടെ മധ്യബിന്ദുവാണ് ആര് എന്ന് പറഞ്ഞിട്ടുണ്ട്?
അല്ലെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ നീളവും ബി ഡിയുടെ നീളവും തുല്യാവൂലേ, അല്ലെ ഈ നീളവും തുല്യാവും. അത് എത്ര ആയിരിക്കും? 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതിന് നീളം അല്ലെ. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അംശബന്ധം ചോദിച്ചത് അല്ലെ, എ ഡി അംശബന്ധം ബി ഡി എന്ന് പറഞ്ഞു. എ ഡി എത്രയാണ്? 6 അംശബന്ധം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. ഇതൊക്കെ നമ്മളൊരിക്കൽ ചെയ്തതാണ്. 6:6 നമ്മളൊരിക്കൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 6:6 എന്ന് പറഞ്ഞാൽ അല്ലെ 1:1 നമ്മൾ അംശബന്ധം വരുന്നത് അല്ലെ. അപ്പോ എ ഡി ഈസ്റ്റു ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 6:6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ, ത്രികോണം എ ഡി സിയുടെയും ത്രികോണം ബി ഡി സിയുടെയും പരപ്പളവ് തമ്മിൽ അംശ ഇത് ഈ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 1:1. അപ്പൊ ത്രികോണങ്ങൾ തമ്മിൽ അംശബന്ധം എത്ര ആയിരിക്കും? 1:1 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താ ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് അംശബന്ധം, ത്രികോണം സി ഡി ബിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ പാദത്തിങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ്. അപ്പൊ എ ഡി അംശബന്ധം ആരാണ്? ബി ഡി ആണ്. അത് എത്രയാണ്? 1:1 അംശബന്ധമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ബി സി 12 സെന്റിമീറ്റർ, ബി ഡി സമം 3 സെന്റിമീറ്റർ, ത്രികോണം എ ബി സിയുടെ പരപ്പളവ് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ബി ഡി അംശബന്ധം ഡി സി എന്താണ്? ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എന്താണ്? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എന്താണ്? ത്രികോണം എ ബി ഡി ത്രികോണം എ ഡി സിയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലെ ബി ഡി അംശബന്ധം ഡി സി എന്താണെന്നാ ചോദിച്ചത്? ബി ഡിയുടെ അംശബന്ധം ഡി സിയുടെ. നമുക്ക് ബി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 തന്നിട്ടുണ്ട്. ബി സി എന്ന് പറഞ്ഞാൽ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അതിന് ഡി സി കണ്ടെത്തിക്കൂടെ? അപ്പൊ എങ്ങനെ പറയാം? അല്ലെ ബി സി സമം എങ്ങനെയാ? ബി ഡി കൂട്ടണം ഡി സി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ 12, ബി ഡി എന്ന് പറഞ്ഞാൽ 3, ഡി സി അതേപോലെ ഒരു തീയതി. ഡി സി സമം 12 × 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 12 × 3 പോയാൽ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അല്ലെ ബി ഡി സിയുടെ നീളം കിട്ടി. നമ്മുടെ ചോയ്സ് എന്താണ്? ബി ഡി അംശബന്ധം ഡി സി ആണ്. ബി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3, ഡി സി എന്ന് പറഞ്ഞാൽ 9. ഇതിനെ 3 എങ്ങനെ മാറ്റിയതാ? 1:3. 9 എങ്ങനെയതാ? 3:3. അപ്പൊ 3 വെട്ടി ബാക്കി 1:3 ആണ് ഇവിടെ അംശബന്ധമായിട്ട് വരുന്നത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എന്ത്? എ ഡി സിയുടെ പരപ്പളവ് എന്ത്? ഇപ്പൊ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് കിട്ടി 1:3 അറിയാം. അപ്പൊ നമ്മുടെ നോക്കുകയാണ്, ശ്രദ്ധിക്കണേ, നമ്മളിപ്പോ ഇവിടെ എഴുതാൻ പോകുന്നത് ബി ഡി അംശബന്ധം ഡി സി ആണ് അല്ലെ. എത്ര കിട്ടി? 1:3. ഇപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എന്താ ചോദിച്ചത്? നമുക്ക് തന്നിട്ടുണ്ട് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് സമം ഞാൻ അംശബന്ധം എഴുതുന്ന ശ്രദ്ധിക്കണേ, ഇവിടെ ബി ഡി നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? എ ഡി സി ആണ്, അഥവാ ഈ ത്രികോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് അറിയാം, എത്രയാണ്? 80. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഈ 3 ആദ്യം എടുത്തെഴുതാം. 3/1 ചെയ്യുക ഇൻറ്റു എന്താ പിന്നെ എഴുതാ? ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഗുണിച്ചാൽ മതി. അപ്പോ എന്താണ് പറഞ്ഞത്? ബി എ ഡി സിയുടെ പരപ്പളവ് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഡി സി എവിടെ നോക്കുക, ആ വില എത്രയാണ് നോക്കുക, 3. ആ 3 ഞാൻ ഇവിടെ ഇട്ടു. പിന്നെ ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടി 1 × 3 എഴുതി ഗുണിക്കണം മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ്, ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. അപ്പൊ 3/4 × 80 എന്ന് പറഞ്ഞാൽ 3 × 80 എത്രയാണ്? 240/3 എത്ര കിട്ടി? 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്. അപ്പോ നോക്കേണ്ടത് ഈ അംശബന്ധം മാറ്റി എഴുതിയതാണ് നോക്കേണ്ടത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് ത്രികോണം എ ഡി സി ആയതുകൊണ്ട് 3 ആദ്യം എടുത്തെഴുതി രണ്ടും കൂട്ടി. ഇനി ഇതാണെങ്കിൽ പറയണമെങ്കിലോ
ത്രികോണം എ ബി ഡി ആണെങ്കിൽ ആദ്യം ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഹരിക്കണം ഒന്ന് കൂട്ടണം മൂന്നാമത്തെ ഇടം. നമുക്ക് അടുത്ത സി ക്വസ്റ്റ്യൻ പറയണം നമ്മുടെ അല്ലെ, ത്രികോണം എ ബിയുടെ പരപ്പളവാണ് അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞു എ ബി ഡി ഇവിടെ നമുക്ക് അംശബന്ധം അറിയാം എന്താണ് ഇവിടെ ഒന്നും മൂന്നും. എന്നാ വേഗം പറഞ്ഞാണെന്നാ എങ്ങനെ നമുക്ക് എഴുതാം, നേരത്തെ പഠിപ്പിച്ച പോലെ എ ബി ഡി യുടെ പരപ്പളവ് സമം, ഇവിടെ പരപ്പളവ് സമം അല്ലെ ബി ഡി എത്രയാ ഒന്ന്, പിന്നെ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക, ഒന്ന് കൂട്ടണം മൂന്ന് ഗുണിക്കണം മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ്, ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. അപ്പൊ എത്രയായി, ഒന്ന് ബൈ നാല് ഇൻറ്റു എത്രയാണ് എൺപത്, എൺപത് ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് അല്ലെ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ഒന്ന് ബൈ നാല് ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതിലെ മൂന്നാമത്തെ ഡി ക്വസ്റ്റ്യൻ എന്താണ്, ത്രികോണം എ ബി ഡി, ത്രികോണം എ ഡി സി ഇവയുടെ പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് ഇത് രണ്ടിന്റെയും പരപ്പളവുകൾ കണ്ടെത്തി അല്ലെ. ഇനി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെയല്ലേ അല്ലെ, പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ എന്ത് എഴുതാൻ പറ്റി, ത്രികോണം എ ബിയുടെ പരപ്പളവ് അംശബന്ധം, ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ പാദത്തിന്റെ അംശബന്ധം. പാദം നമ്മുടെ ആരാ, ബി ഡി അംശബന്ധം ഡി സി ആണ് എന്ന് പറഞ്ഞാൽ 1:3 കിട്ടുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അല്ലെ, സമാന്തര വരകളിൽ ചോദിക്കുന്നുണ്ട് ആ ഭാഗം, സമാന്തര വരയിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചിത്രത്തിൽ ബി ഡി സമം ഡി സി അല്ലെ, ബി ഡിയും ഡി സിയും തമ്മിൽ എന്താണ് തുല്യമാണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞ എന്തായി, മധ്യബിന്ദുവായി മാറി. ഇനി പി എ സമം പി ഡി, പി എ സമം പി ഡി എന്നാ പി എന്ന് പറഞ്ഞാൽ എന്തായി, മധ്യബിന്ദുവായി, എ ഡിയുടെ മധ്യബിന്ദുവായി മാറി. ഇനി ത്രികോണം എ ബി സി മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 100 cm² ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണം പി എ ബിയുടെ പരപ്പളവുണ്ട്, പി എ ബി ഇവിടെ ഈ വരുന്ന ഭാഗത്തിന്റെ പരപ്പളവുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണം ബി പി സിയുടെ പരപ്പളവ്, ബി പി സിയുടെ പരപ്പളവ് ഇത് ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ഈ മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് എന്താന്ന് ചോദിച്ചു. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള നമ്മളോട് അല്ലെ, ത്രികോണം പി എ ബിയുടെ പരപ്പളവ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുണ്ട് ബി ഡി സമം ഡി സി എന്ന് പറഞ്ഞു, അപ്പൊ ഡി എന്ന് പറഞ്ഞ മധ്യബിന്ദുവാണ്, പി എ ഇൻറ്റു പി അല്ലെ പി എ സമം പി ഡി എന്ന് പറഞ്ഞാൽ പി എന്താവും മധ്യബിന്ദുവാണ്. പിന്നെ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് തന്നിട്ടുണ്ട് 100 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറഞ്ഞ ത്രികോണം പി എ ബി അല്ലെ പി എ ബി എന്ന ത്രികോണം, ഈ ത്രികോണമാണ് നമുക്ക് കാണേണ്ടത്, ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അല്ലെ, ആദ്യം മുഴുവൻ ത്രികോണത്തിന്റെ പകുതി വെച്ച് ചെയ്യേണ്ടി വരും അല്ലെ, ഇത്രയും വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെ പി അല്ലെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടി വരും. അതിന്റെ പകുതി ആയിട്ടാണ് വീണ്ടും വരുന്നത് ഈ ത്രികോണം. അപ്പൊ സ്റ്റെപ്പ് എങ്ങനെ പോകേണ്ടി വരും അല്ലെ, ആദ്യം ഈ ത്രികോണത്തിന് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് കണ്ടുപിടിക്കുക, അതിന്റെ പകുതിയാണെന്ന രീതി വീണ്ടും ഇതിനകത്തു നിന്ന് വീണ്ടും ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഇവിടെ അല്ലെ, ബി ഡി ഈക്വൽ ടു അല്ലെ സമം ഡി സി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എന്ന ഡി ഇല്ല ബി സി ഇവിടെ മധ്യബിന്ദുവാണ് ഡി എന്ന് പറയാം. അതേപോലെ പി എ സമം പി ഡി എന്ന് പറയാം, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാൻ പറ്റും അല്ലെ, എ ഡി ഇവിടെ മധ്യബിന്ദുവാണ് പി എന്ന് പറയാൻ പറ്റി. ഇനി ആദ്യം നമ്മൾ ഈ ഇതാണ് എടുക്കുന്നത്, ഈ രണ്ട് ത്രികോണങ്ങളാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് എന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന അംശബന്ധം 1:1 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ, അംശബന്ധങ്ങൾ തമ്മിലുള്ള എന്താണോ വരുന്നത് അതന്നെ ആയിരിക്കും ഇവിടെ വരുന്ന ത്രികോണങ്ങൾ തമ്മിലുള്ള അല്ലെ പരപ്പളവ് തമ്മിലുള്ള അംശബന്ധവും വരിക അല്ലെ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടേണ്ടത് അല്ലെ, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് പറയണം അല്ലെ, പി എന്ന ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തോണ്ട് വരും അല്ലെ, നമ്മള് ആദ്യം ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം, അതായത് എ ബി ഡിയുടെ പരപ്പളവ് കാണണം. അപ്പൊ എന്ത് പറയാം നമുക്ക് അല്ലെ, ത്രികോണം എ
ബി ഡിയുടെ പരപ്പളവ് സമം എന്താണ്? സമം എന്ത് ചെയ്തു അല്ലെ? ഓ ഇവിടെ ബി ഡി ആണ് നമുക്ക് വേണ്ടത്, കാരണം എ ബി ഡി ആയതുകൊണ്ട് ഇവിടെ ബി ഡി നമുക്ക് വേണ്ടത് ബി ഡിയുടെ അളവത്തെ ഒന്ന് ഹരിക്കണം ഒന്നേ കൂട്ടണം ഒന്ന് ഇൻറ്റു മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ്. മുഴുവൻ ത്രികോണം എന്നാണ് ത്രികോണം എ ബി സി യുടെ എന്താണ് പരപ്പളവ്. അപ്പോ ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ത്രികോണം എ ബി സി യുടെ പരപ്പളവ് എന്ന് പറഞ്ഞ എത്രയാണ് നമുക്ക് അറിയാം? നൂറാണ്. അപ്പൊ നൂറ് ബൈ രണ്ട് എന്ന് പറഞ്ഞ എത്രയാണ്? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക് അല്ലെ? ഈ എ ബി ഡിയുടെ പരപ്പളവ് കണ്ടെത്തി. ഇനി അതിന്റെ അകത്ത് വരുന്ന ത്രികോണമാണ് ആര് വരുന്നത്? എ പി ബി എന്ന ഈ ത്രികോണം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന അംശബന്ധം എത്രയാണ്? 1:1. അപ്പൊ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം നമുക്ക് അല്ലെ? ആ പരപ്പളവ്. അപ്പൊ ആ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കാണാം? നമ്മുടെ ത്രികോണം എ പി ബിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരപ്പളവ് സമം അംശബന്ധം ഇവിടെ നമുക്ക് വേണ്ടത് എ പി എന്ന വശമാണ്. അപ്പൊ എ പി 1 അല്ലെ, പിന്നെ 1 × 1 എത്രയായി? ഇൻറ്റു ത്രികോണം ഇതിന് മുഴുവൻ വരുന്ന ത്രികോണം ഏതാ? ഏത്? ഈ എ ബി സി അല്ല, ഈ ത്രികോണം മൊത്തം വരുന്ന ത്രികോണം ഏതാ? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ്. ഇവിടെ പരപ്പളവ് ഒന്നുകൂടി പറയാണ്, കുറച്ച് കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ അകത്ത ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ? അല്ല, എ ബി ഡിയുടെ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഇത് അതിന്റെ അകത്താണ്, എ ബി സിന് അകത്താണ്. അപ്പോ എന്ത് ചെയ്തു നമ്മള്? 1 × 1 എഴുതി ഗുണിക്കണം മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് ഗുണിച്ചു. ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. ഇനി ഇതിന്റെ അകത്താണ്, ഇത് ഏതിന്റെ അകത്താണ്? ത്രികോണത്തിന്റെ അകത്താ, എ ബി ഡിന്റെ അകത്താണ്. അതുകൊണ്ടാണ് ഇവിടെ ത്രികോണം എ ബി ഡി ആക്കി. ഇനി സമം 1/2 ഗുണിക്കണം ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി എത്രയാണ്? 50. അപ്പൊ 50/2 എന്ന് പറഞ്ഞ എത്രയായി? 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ക്ലിയർ ആയല്ലോ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ത്രികോണം ബി പി സിയുടെ പരപ്പളവ്, ബി പി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ത്രികോണം ബി പി സിയുടെ പരപ്പളവ് സമം അല്ലെ, മുഴുവൻ ത്രികോണത്തിന്റെ പകുതി അല്ലേ ഇത് വരുന്നത്? ത്രികോണം ബി പി സി അല്ലെ. അപ്പൊ 1/2 ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. അപ്പൊ സമം എന്ത് ചെയ്താ? 1/2 × 100 എന്ന് പറഞ്ഞ എത്രയാണ്? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ ഒന്നുമില്ല, ആദ്യം ഇവിടെ വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവായിരുന്നു, അത് കിട്ടാൻ മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് ആരാണ്? ഈ ഇത്രയും വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തിയതിനു ശേഷമേ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ കഴിയുള്ളൂ. ഒന്നുകൂടിയും പറയാണ്, കയ്യിലൊരു ത്രികോണം ഉണ്ട്, ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ല, ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടാൻ ആദ്യം എന്ത് ചെയ്യണം? ഇത്രയും വരുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം, അതിനുശേഷമാണ് ഇതിനകത്ത് കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പോകുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 5th question. എന്താണ് 5th question? ചിത്രത്തിൽ എ ബി ഈസ്റ്റ് ബി പി സമം 1:2 പി ക്യു ഈസ്റ്റ് ക്യൂ സി എന്നാണ് 1:2 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണം എ ബി സിയുടെ പരപ്പളവിന് എത്ര ഭാഗമാണ് ത്രികോണം എ പി സിയുടെ പരപ്പളവ്? ത്രികോണം എ ബി സിയുടെ പരപ്പളവിന് എത്ര ഭാഗമാണ് ത്രികോണം എ ക്യു സിയുടെ പരപ്പളവ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് ത്രികോണം എ പി സിയുടെ പരപ്പളവ് എന്നാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ മാറ്റി വരച്ചു അല്ലെ. നമ്മൾ പറഞ്ഞത് ഇവിടെ അംശബന്ധം എ പി ഈസ്റ്റ് പി ബി എന്ന് പറയുമ്പോൾ 1:2. ഇനി പി ക്യു എന്ന് പറഞ്ഞാൽ 1 അല്ലെ, പിന്നെ ക്യു സി എന്ന് പറയുമ്പോൾ 2. നമ്മൾ കാണാൻ പറഞ്ഞതാണ് ത്രികോണം എ ബി സി ഇത് മുഴുവൻ ത്രികോണമാണ്, പിന്നെ ത്രികോണം എ പി സി ആണ്, ഇത് എത്ര ഭാഗമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, എന്താണ് അല്ലെ? ത്രികോണം എ പി സിയുടെ പരപ്പളവ് സമം എന്താണ് അല്ലെ? എ പി സി അറിയ എ പി സി. അപ്പൊ ഇവിടെ പാദം 1 1 × 1 പിന്നെ 1 × 2 ഗുണിക്കണം ത്രികോണം മുഴുവൻ ത്രികോണത്തിന്റെ അല്ലെ, അത് മൊത്തം വരുന്ന ഭാഗം എടുക്കുക, ത്രികോണം എ ബി സിയുടെ പരപ്പളവ് സമം 1/3
ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. അപ്പൊ എത്ര കിട്ടി? 1/3 ഭാഗമാണ് നമുക്ക് ആര് വന്നത്? ഇവിടെ പരപ്പളവുകൾ തമ്മിൽ വന്നത്. അപ്പൊ ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ 1/3 ഭാഗമാണ് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് പറയാൻ പറ്റി. നമ്മളെ ബി ക്വസ്റ്റ്യൻ എന്താണ് ഇങ്ങനെ? ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് എ ക്യു സി? പിന്നെ അംശബന്ധങ്ങൾ തന്നു, അത് നിട്ട് എഴുതി. അംശബന്ധങ്ങൾ ഏതാ? 1:2, എ പി ന 1, ബി പി ന 2, പിന്നെ ബി പി 1, ക്യു സി 2. നമ്മൾ എ ക്യു സി ആണ്, എ ക്യു സി ആണ് ഈ അകത്ത് ത്രികോണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു ഈ അല്ലെ, ഇതേപോലെ എ പി സി എന്ന് പറഞ്ഞ കണ്ടെത്തിയിരുന്നു. അപ്പൊ എങ്ങനെ കണ്ടെത്തേണ്ടി വരും അല്ലെ? ആദ്യം എ പി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തുക, എന്നിട്ട് അതിന്റെ അകത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണം എ പി സിയുടെ പരപ്പളവ് കാണാനല്ലേ, ത്രികോണം എ പി സിയുടെ പരപ്പളവ് സമം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു എത്രയായിരുന്നു അല്ലെ, 1/3 ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്? ത്രികോണം എ ക്യു സിയുടെ പരപ്പളവാണ്, ക്യു സിയുടെ പരപ്പളവ്. ഇവിടെ പാദം എന്ന് പറഞ്ഞപ്പോ ആരാ? 2 ഹരിക്കണം അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക, 2 കൂട്ടണം 1 × ഇവിടെ ആരാണ്? ഇത് മുഴുവൻ ത്രികോണം ആരാ വരുന്നത്? എ പി സി ആണ്, ഇൻറ്റു ത്രികോണം എ പി സിയുടെ പരപ്പളവ്. അപ്പോ 2/3 ത്രികോണം അല്ല, എ പി സിയുടെ പരപ്പളവ് നമുക്ക് എഴുതിയിട്ടുണ്ട്. എത്ര? 1/3 ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. അപ്പോ 2 × 1 എന്ന് പറഞ്ഞാൽ 2 അല്ലെ. അപ്പൊ ഇവിടെ നിന്നാണ് ത്രികോണം എ ക്യു സിയുടെ പരപ്പളവ് സമം 2 × 1 എന്ന് പറഞ്ഞാൽ 2, 3 × 3 9 ഇൻറ്റു ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടെത്തിയാലോ. അപ്പൊ എത്ര ഭാഗമാണ്? 2/9 ഭാഗമാണ്. അപ്പൊ താഴ്ന്ന് എഴുതി വെക്കുക, ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ 2/9 ഭാഗമാണ് ത്രികോണം എ ക്യു സിയുടെ പരപ്പളവ്. അതോടുകൂടി നമ്മളെ ബ്രിഡ്ജ് പാർട്ട് 2 ത്രികോണ പരപ്പ് എന്ന ഭാഗം കംപ്ലീറ്റ് ആയി.